ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായില്ലേ ഞാനൊരു വീട് ഇട്ടിട്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിട്ടുള്ള സമയമായിരുന്നു. ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളങ്ങനെ തിരക്കി പിടിച്ച് നടക്കുന്ന സമയമായതുകൊണ്ടാണ് വീട് ഇടാൻ പറ്റാതെ വന്നത്. എന്നാലും ദൈവന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ജീവിതത്തിൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി കിട്ടിയ ആഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ പിന്നിടാം. അപ്പം അങ്ങനെ തിരക്കായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ. എന്നാലും ദൈവനെ അതിശയകരമായിട്ട് തന്നെ നടത്തി. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നുണ്ട്. വിഷയം പറയുന്നവരടുത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് 3-4 ദിവസമായിട്ട് മനസ്സിന് ഭയങ്കര സങ്കടം വന്നിരിക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം തോന്നുന്നത്. അപ്പം മിക്ക വീഡിയോസും ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല. ബൈബിൾ സ്റ്റഡി മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. സങ്കീർത്തനം നമ്മൾ 1, 2, 3 ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ എന്താണ് ദൈവമേ പറയേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു മനസ്സിലേക്ക് കൊണ്ടുതരും. അങ്ങനെയാണ് ഞാൻ ഓരോന്നിങ്ങനെ പറയുന്നത്. അപ്പം ഇന്നെനിക്ക് കുടുംബത്തെ പറ്റി പറയണമെന്ന് തോന്നി. കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കുടുംബം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പം പല ആളുകൾക്കും ആ ഒരു ഭാഗ്യം കിട്ടാതെ വരുന്നവരുണ്ട്. ചിലർ നമുക്ക് കിട്ടിയ ആ ഭാഗ്യത്തെ തച്ചുടച്ച് നശിപ്പിച്ച് പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുള്ളവരാണെങ്കിൽ പോലും, ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും, ഇല്ലാത്തവരൊരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഉള്ളവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അപ്പം ആ ഒരു കുടുംബം എന്ന ഭാഗ്യത്തെ പറ്റിയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുടുംബം. എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ സഹോദരനും ഞാനും അടങ്ങുന്ന ചെറിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇപ്പോൾ അതിനകത്ത് ആൾക്കാർ അറിയാമല്ലോ, ഫാമിലി കൂടും, മെമ്പേഴ്സ് കൂടും. അപ്പോൾ എന്നിരുന്നാൽ പോലും എല്ലാവരും പ്രിയപ്പെട്ടവരായി തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം, ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് കയറി വരും. ദൈവം നമ്മളിങ്ങനെ നടത്തുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 2005 ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയ ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, 2005 കഴിഞ്ഞു, 2006 തുടക്കം എന്ന് നമുക്ക് പറയാം. ആ സമയത്ത് വലിയൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെ എൻ്റെ കുടുംബം കടന്നുപോയി. അപ്പം ഇപ്പോൾ ഈ 15 വർഷത്തിന് ശേഷവും അതിൻ്റെ ആ ഒരു അലയടികളിങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രശ്നം പൂർണ്ണമായിട്ടും മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. ദൈവം പക്ഷെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ദൈവത്തോട് ചേർന്ന ഒരു ലൈഫ് നമ്മുടെ എനിക്കും എൻ്റെ കുടുംബത്തിനും തരുന്നത്. ദൈവം കഷ്ടതകളും സഹനങ്ങളും തരുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സുഖം സന്തോഷം മാത്രമുള്ള ഒരു ജീവിതം നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ 2005 അവസാനം നമ്മുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും താറ അടിഞ്ഞ ഒരു സംഭവമാണ് 2005-2006. ആ സമയത്ത് ഞാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി ചേരുന്നു. എൻ്റെ ബ്രദർ, എനിക്കൊരു ബ്രദറേ ഉള്ളൂ, അവൻ എനിക്ക് ഇളയതാണ്. അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം വീട്ടിലുണ്ടാവുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതുവരെ സ്വന്തമായിട്ടുണ്ടായിരുന്നെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മൾ രക്തബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, എന്താണ് പറയേണ്ടത്, നമ്മുടെ ഇടവകക്കാർ, അല്ലെങ്കിൽ നമ്മുടെ അയലോക്കക്കാർ, നമ്മുടെ നെയ്ബേഴ്സ്, അപ്പം നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ വീട്,
നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങൾ, നമ്മൾ ജീവിക്കാൻ വേണ്ടി ആദായം തരുന്ന നമ്മുടെ വസ്തുക്കൾ, അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ സാധാരണക്കാരനുണ്ടാവുന്ന എല്ലാ സമ്പാദ്യങ്ങളിൽ നിന്ന് നമ്മൾ കരുതുന്ന എല്ലാം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അവിടെ നിന്നാണ് ഒരു കുടുംബം എന്താണെന്നും കുടുംബം എങ്ങനെയായിരിക്കേണ്ടത് എങ്ങനെയാകണമെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ അത് ഇപ്പം ഞാനൊരു കുടുംബസ്ഥയാണ്, ഒരു കുടുംബം നയിക്കുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ 15 വർഷമായി നമ്മൾ പല അവസ്ഥകൾ കൂടി കടന്നുപോയി. അപ്പം ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനുഭവങ്ങൾ കൂടിയാണ്, കഴിഞ്ഞ 15 വർഷം കാലത്തോടെയാണ്. അപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമുക്ക് ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവിൽ ഒന്നേന്ന് തുടങ്ങേണ്ട സാഹചര്യം വരുമ്പോൾ രണ്ട് കുട്ടികളെന്ന് തന്നെ പറയാം. അന്ന് +2 കഴിഞ്ഞ സമയത്താണ് ഞാൻ നേഴ്സിങ്ങിന് കയറിയതേ ഉള്ളൂ. ബ്രദറാണെങ്കിൽ കുഞ്ഞാണ്. അപ്പം ഞങ്ങളെ കൊണ്ട് രണ്ടുപേരെയും കൊണ്ടും എൻ്റെ ഫാദറും എൻ്റെ മദറും ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവം എന്ന ഒറ്റ ശക്തി മാത്രം ആശ്രയം കണ്ടെത്തി, അത് മാത്രമേ സഹായത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയി. അവിടെ നിന്ന് ഈ ഒരവസ്ഥയിൽ ആത്മഹത്യയിലേക്ക് പോകാതെ മരണത്തിൽ അഭയം കണ്ടെത്താതെ ഈ രണ്ട് മക്കളെയും നല്ല രീതിയിൽ എത്തിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കുടുംബം കണ്ടുപിടിച്ചു കൊടുത്ത് അവരെ വളർത്തി അവരുടെ മക്കളെയും വളർത്തി ദൈവത്തിനോട് ചേർന്ന് ഒരു നിമിഷം പോലും ദൈവത്തെ തള്ളിപ്പറയാതെ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന എൻ്റെ പേരൻസ്. അപ്പോൾ അതാണ് ഒരു കുടുംബം എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കുന്നത്. ആരുടെ തെറ്റുകൊണ്ടോ ആവാം നമുക്കിതെല്ലാം നഷ്ടപ്പെട്ടത്, ഒരു ചെറിയ കൈയബദ്ധം കൊണ്ടാണ് നമുക്കിതൊക്കെ നഷ്ടപ്പെടുന്നത്. പക്ഷേ ഞാൻ ആ ഇത്ര വർഷങ്ങളിൽ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല ഈ കഴിഞ്ഞ 15 വർഷത്തിലും. നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, നിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടാണ് നമുക്കിതൊക്കെ പോയതെന്ന് ആരും അങ്ങോട്ടോ എൻ്റെ ഫാദറായിട്ടോ മദറായിട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞങ്ങൾ മക്കൾ സാധാരണ ഒരു ടീനേജ് അല്ലെങ്കിൽ യൗവനക്കാരി അല്ലെങ്കിൽ ആ യൂത്ത് ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് കഴിയേണ്ട ഒരു 10-15 വർഷം എനിക്കും എൻ്റെ ബ്രദറിനും ഒരുപോലെ നഷ്ടപ്പെട്ടു. അപ്പം ഒരിക്കൽ പോലും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അവിടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നമ്മുടെ കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ മക്കൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ താറടിച്ച് കാണുമ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത് എവിടെയാണെന്ന് ഞാൻ പഠിച്ചത് അവിടെ നിന്നാണ്. ഈസി ആയിട്ട് പരസ്പരം കഴിയൊഴിയായിരുന്നു, പരസ്പരം ചെളിവാരി എറിയാം, പരസ്പരം ഉപേക്ഷിക്കാം, സ്വന്തം ജീവിതം തേടി പോകാമായിരുന്നു പലർക്കും, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കായിരുന്നു ഞങ്ങൾ മക്കൾക്ക്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും മനസ്സിലിങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചു പോയാലോ, ഇതെങ്ങനെയാ, എന്താ ഇതിനൊരു പരിഹാരം എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും കുത്തുവാക്കുകൾ കൂടെ വിഷമിപ്പിച്ചിട്ടില്ല. നിന്റെ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ സംഭവിച്ചത്, ഞങ്ങൾ അനുഭവിക്കേണ്ടതല്ല, നിങ്ങൾ കാരണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരിക്കൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞങ്ങൾ 4 പേരും പറഞ്ഞിട്ടില്ല. ഇന്നും ജീവനോടെ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇത് പറയാനുള്ള ആ ഒരു അവസ്ഥ എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബമാണ് അതിന് ഉത്തരവാദി. അവസ്ഥകൾ പലത് ഞാൻ പറഞ്ഞല്ലോ വന്നു. പഠിത്തം താറുമാറായ ലക്ഷണം. നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, ഫസ്റ്റ് ഇയറിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഒരു രീതിയിലും സെക്കൻഡ് ഇയറിലോട്ട് കയറാനുള്ള ചാൻസ് ഇല്ല, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള അവസ്ഥയില്ല. അപ്പം ഏതവസ്ഥയിലും വേറെ ഓരോ ഓപ്ഷനും ഇല്ല, തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കർണാടകയിലാണ് പഠിക്കുന്നത്. ഒരിക്കലും എന്നോട് എൻ്റെ പേരൻസ് പറഞ്ഞില്ല പഠിത്തം നിർത്തി തിരിച്ചു വരാൻ. എൻ്റെ ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ അവൻ +2 നല്ല മാർക്കോടെയാണ് എൻ്റെ ബ്രദർ പാസ്സാകുന്നത്. അവൻ എൻജിനീയറിങ്ങിന് അവർ തമിഴ്നാട്ടിൽ കൊണ്ട് ചേർത്തു, മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് പഠിക്കാനാണെങ്കിലും BSc നേഴ്സിംഗ് പഠിക്കാനാണെങ്കിലും ഫീസിൻ്റെ കാര്യം എത്രത്തോളം ഉണ്ട് ഒരു പ്രൈവറ്റ് കോളേജ് പഠിക്കുമ്പോൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
ഡിഗ്രിക്ക് പോകും, അല്ലെങ്കിൽ ഐ ടിക്ക് പോകും, അല്ലെങ്കിൽ ബി എഡിന് പോകും, നാട്ടിലെവിടെയെങ്കിലും വീടിനടുത്തുള്ള കോളേജിൽ പഠിച്ചോ എന്നൊരിക്കലും പറഞ്ഞില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മദറിന് അറിയായിരുന്നു ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന്. അപ്പം ഈ അവസ്ഥയിൽ കൂടിയും എങ്ങനെ അവർ പഠിപ്പിച്ചു എന്നുള്ളത് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. മാസം തോറും ഫീസിന് പുറമേ അല്ലാത്ത മെസ് ഫീസ്, മറ്റ് ചിലവുകൾ, ബുക്ക് വാങ്ങിക്കണം, ടെക്സ്റ്റ് അല്ലാത്തത് വാങ്ങിക്കണം, അങ്ങനെ ഒരുപാട് ചിലവുകൾ. നമ്മൾ പഠിക്കുന്നവർക്ക് അറിയാമല്ലോ എത്രയാണ് ചിലവെന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവർ ഈ 5 വർഷം ഞങ്ങളെ 4 വർഷം ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴും 2 പേർക്കും ജോലിയില്ലാത്ത അവസ്ഥ. ഫാദറിന് ഉണ്ട്, ഫാദറിൻ്റെ എൻ്റെ പപ്പ ഡ്രൈവറായിരുന്നു. പപ്പ പോയി കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മൾ വീട്ടു ചിലവുകൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 പിള്ളേരെ എങ്ങനെ പഠിപ്പിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് അത്ഭുതമാണ്. ദൈവമേ, ഞാൻ എങ്ങനെയാണ് നേഴ്സിംഗ് ഫിനിഷ് ചെയ്തത്, എൻ്റെ ബ്രദർ എങ്ങനെയാണ് പഠിച്ചിറങ്ങിയത്, ആ ഒരു സാഹചര്യം. അപ്പോൾ ഒരിക്കൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല തിരിച്ചു വരാൻ, പഠിത്തം നിർത്താൻ പറഞ്ഞിട്ടില്ല. അപ്പം എല്ലാത്തിൻ്റെയും നെടുന്തൂണ് ദൈവമായിരുന്നു, ആശ്രയം ദൈവത്തിൽ മാത്രമായിരുന്നു. എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം എന്നുള്ള അവരുടെ ചിന്ത, പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാകും, ഈ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവരെ പഠിപ്പിക്കണമെന്ന് അവർക്ക് തോന്നിയത്. ഒരുപാട് പേരുടെ മുമ്പിൽ അവർ കൈനീട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ദിവസം കൊണ്ട് സഹോദരങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടവരാണ് അവർ. ബന്ധുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു, കൂട്ടുകാർ മുഴുവൻ നഷ്ടപ്പെട്ടു, അയലോക്കാർ വരെ നഷ്ടപ്പെട്ടു. ഇവരാരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ പോലും എന്നെയോ എൻ്റെ നമ്മളെ കുടുംബപരമായിട്ട് അറിയാത്തവർ സഹായിച്ചിട്ടാണ് ഞാനും എൻ്റെ ബ്രദറും പഠിച്ച് ഞങ്ങളുടെ കോഴ്സ് ഫിനിഷ് ചെയ്തത്. അപ്പം ദൈവം എന്ന മഹാശക്തി ഒരിക്കലും ഇങ്ങനെ ഈ അവസ്ഥ വരുത്തിയതും എല്ലാം ദൈവത്താലാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ താങ്ങാൻ ഒരു കരം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്താതെ അത് പൂർത്തീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ മക്കളുടെ ജോലിയായിരുന്നു ഇത്. ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ 10 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അതിൽ മൂത്ത ആൾ ഞാനായതുകൊണ്ട് ഉത്തരവാദിത്തം എനിക്ക് കൂടുതലുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ കുഞ്ഞായിരുന്നു, അവൻ പഠിച്ചിറങ്ങി. നേഴ്സുമാർക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്, പക്ഷേ എഞ്ചിനീയർമാർക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഓരോ നിമിഷവും ഇങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തു, ജോലിക്ക് പോയി പഠിച്ച് പരീക്ഷ എഴുതി, എക്സാം അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷയൊക്കെ പാസ്സായി, എത്തേണ്ടടുത്തൊക്കെ എത്തി. ദൈവം ഞങ്ങളെ ഇങ്ങനെ ഓരോരുത്തടുത്തോട്ട് എത്തിച്ചു. ഈ പറഞ്ഞ യാത്ര ഒട്ടും ഈസി ആയിരുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ദൈവം നമ്മളെ ഇങ്ങനെ കരുതി. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ പേരൻസിൻ്റെ ഇച്ഛാശക്തി. അവർക്കറിയാമായിരുന്നു എൻ്റെ മക്കളെ പഠിപ്പിച്ച് വിട്ടാലും നാളെ കാലം അവരെ ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ പേരൻസിനുണ്ടായിരുന്നു. ആ ഉറപ്പ് എനിക്കും എൻ്റെ ബ്രദറിനും ഉണ്ടായിരുന്നു. എന്ത് വന്നാലും എൻ്റെ കുടുംബത്തിനൊപ്പം ഞങ്ങൾ വേണം, ഒരിക്കലും അത് തകരരുത്. ഇപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞങ്ങൾ തകർന്നിരിക്കാം, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഒരു അടുപ്പം, ഒരു ബന്ധം നഷ്ടപ്പെടരുതെന്ന് ഞങ്ങൾക്ക് 4 പേർക്കും നിശ്ചയം ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ നിശ്ചയം കൊണ്ടാണ്, ആ ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ നിമിഷം വരെയും ഞാൻ ജീവിച്ചിരിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ 4 പേരും ജീവിക്കുന്നതും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്നതും മറ്റുള്ളവരോട് ഇത് പറയുന്നതും. കാരണം നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് നമ്മളെ വഴികാട്ടാൻ നമുക്ക് ഓരോന്ന് പറഞ്ഞത് എങ്ങനെയാണ് അത് പറഞ്ഞുതരുന്നത്, നേരിട്ട് വന്ന് പറഞ്ഞു തരില്ലല്ലോ. കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരോട് കണക്ക് പറയാതിരിക്കുക, ചെയ്ത കാര്യത്തിന് വേണ്ടി മറുതലയ്ക്കാതിരിക്കുക, നമ്മുടെ കാര്യം ആവുമ്പോൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മക്കളെന്ന നിലയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഞാനും എൻ്റെ ബ്രദറും വലിയതെന്തോ ചെയ്തു എന്നല്ല ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ എന്താണ്, ഒരു കുടുംബം സക്സസ് ആവാൻ നമുക്ക് വേണ്ടുന്ന 1-ാമത്തെ ഗുണമാണ് വിശ്വാസം, പരസ്പര വിശ്വാസം. എനിക്കൊരു കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ താഴുമ്പോൾ എന്നെ ഉയർത്തിപ്പിടിക്കാനായിട്ട് എനിക്കൊരു സഹോദരനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സഹോദരിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അപ്പനുണ്ട്. ഞാൻ വീഴുമ്പോൾ എൻ്റെ അമ്മ എന്നെ താങ്ങാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നെ താങ്ങാനുണ്ട്, മകൻ എനിക്കുണ്ട് എന്നുള്ള ചിന്ത തന്നെയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ പകർന്നു കൊടുക്കേണ്ടതും ഞാൻ ഈ കണ്ടു വളർന്നതാണ്. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിൽ എങ്ങനെ ആകാൻ പാടില്ല എന്നും ഈ 2 കാര്യങ്ങളും
ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ദൈവം എനിക്ക് തന്നു, എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ വേറെ ഒരു പാഠപുസ്തകം തേടി പോകണ്ട. നമ്മുടെ ഫാമിലി തന്നെ ധാരാളമാണ് ഒരുപാട് അനുഭവങ്ങൾ ഈ പ്രായത്തിനുള്ളിൽ നമുക്ക് കിട്ടി. അപ്പം എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് ദൈവത്തിനോട് എനിക്ക് ഏറ്റവും വലിയ നന്ദിയുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ ഏതൊരവസ്ഥയിലും ഒരവസ്ഥയിലും കുറ്റപ്പെടുത്താതെ പരസ്പരം താങ്ങായി വിശ്വസിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ പറ്റുന്നതാണ് ഒരു കുടുംബം മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കാര്യം. നിസ്സാര പ്രശ്നങ്ങൾക്ക് വലിച്ചെറിയുന്ന ബന്ധങ്ങൾ, നിസ്സാര പ്രശ്നങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നവർ, സ്വന്തം കാര്യം തേടി പോകുന്നവർ, മാതാപിതാക്കളെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കണം. ഇന്ന് തന്നെ ഈ മഹാസൗഭാഗ്യം നിങ്ങൾ തിരിച്ചു പിടിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആ ഭാഗ്യം ഒരിക്കലും കുടുംബത്തെ കൈവിടരുത്. ഒരവസ്ഥയിലും ആരൊറ്റപ്പെടുത്തിയാലും ഞാനുണ്ട് കൂടെ, എനിക്ക് എൻ്റെ കുടുംബം വേണം എന്നൊരു ചിന്ത എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണം. അതിൻ്റെ ആ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഗുണം, അതിൻ്റെ ആ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ദൈവികത തിരിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിലാണ് നിങ്ങളോട് എൻ്റെ ഈ ചെറിയ ഒരു അഡ്വൈസ്. കുടുംബം ഒരിക്കലും കൈവിടരുത്. ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് കുറവാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് കുറവായതല്ല, ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തൊരവസ്ഥയായതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, അതിനേക്കാൾ ഫ്രണ്ട്സ് തരുന്നതിനേക്കാൾ സന്തോഷം എൻ്റെ ഫാമിലി എനിക്ക് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന് പറയും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കാനഡയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്, ഇവിടെ ഇരുന്ന് ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ജോലി കഴിഞ്ഞ് മമ്മിയും പപ്പയൊക്കെ തിരിച്ച് വന്നതിന് ശേഷം വൈകിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി സിറ്റൗട്ടിൽ വന്നിരിക്കും. അവിടെ ഇരുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ സംസാരിക്കും. ചായ കൂടി ജസ്റ്റ് പേരിന് മാത്രമാണ്. അവിടെ ഇരുന്ന് ആ ദിവസം നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ ഗോസിപ്പ് കാണും, മറ്റുള്ളവരുടെ കുറ്റം കാണും, കോളേജിൽ നടന്ന കോമഡികൾ കാണും, സ്കൂളിൽ നടന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കും, ട്യൂഷൻ സെൻറ്ററിൽ ഇങ്ങനെ നടന്നെന്ന് പറയും, ജോലി ചെയ്യുന്നിടത്ത് അവർ ജോലി ചെയ്യുന്നിടത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. ഈ വക കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ളൊരു റിലേഷൻ അവിടെ ഉണ്ടാകുകയാണ്. ഇന്നത്തെ കാലത്ത് ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ മൊബൈൽ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിനകത്താണ് നമ്മളെല്ലാ ഫാമിലിയും, ഈവൻ പേരൻസ് പോലും അതിനകത്താണ്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ടി വി സീരിയലിനകത്തോട്ട് പോകും, അല്ലെങ്കിൽ 9 മണിയുടെ ന്യൂസ് കാണാൻ വേണ്ടി പോകും. ഈ സമയത്തൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മൊമെൻസാണ്. ഇത് നമ്മൾ മിസ് ചെയ്താൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും, ആ ഒരു സൗന്ദര്യം, അതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ ലെവൽ എന്തുവാണ് നമ്മൾ ഒരിക്കലും തിരിച്ചറിയത്തില്ല. വൺസ് ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു കാര്യം കൊടുക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. എനിക്കിത് കിട്ടിയിട്ടുള്ളത് കൊണ്ട്, എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിനോടും എൻ്റെ ഹസ്ബൻഡിനോടും ഒപ്പം ഇരുന്ന് ഷെയർ ചെയ്യാൻ എനിക്ക്, അവരോട് ഇപ്പം ഇരുന്ന് വർത്തമാനം പറയാൻ എനിക്ക് ഭയങ്കര, എനിക്കറിയാം അതിൻ്റെ സുഖം എന്താണെന്ന്. അതെൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ജനറേഷൻ വഴി പോയാൽ മാത്രമേ ആ ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ അതറിയത്തുള്ളൂ. ഈ പ്രായത്തിലിരുന്ന് ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്, അതിൻ്റെ ഭംഗി ആസ്വദിച്ചതുകൊണ്ടാണ് ഇപ്പം ഞാൻ മനസ്സ് മുഴുവൻ നാട്ടിലാണ്. ഞാൻ നാട്ടിൽ പോയിട്ട് ഒത്തിരി കാലമായി. ഇവിടെ നിന്ന് പോകാൻ കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഓരോ നിമിഷവും ഞാൻ മിസ് ചെയ്യുകയാണ് നാട്ടിൽ. മിറ്റത്തിരുന്ന് വർത്തമാനം പറയുന്നതും പായിട്ട് ഞങ്ങൾ സിറ്റൗട്ടിലിരിക്കും. സിറ്റൗട്ടിൽ നിന്ന് ഇനി പുറത്തിറങ്ങും. മിറ്റത്തിറങ്ങിയിട്ട് മിറ്റത്ത് പായിട്ട് പപ്പ അവിടെ ഇങ്ങനെ കിടക്കും, മമ്മി ഇങ്ങനെ ഉലാത്തും, ഞാനവിടെ ഇരിക്കും. ബ്രദർ മിക്കപ്പോഴും പുറത്ത് കളിക്കാനൊക്കെ പോയി, ഫ്രണ്ട് ഞങ്ങളുടെ കസിൻസിനൊപ്പം സിനിമയൊക്കെ കണ്ടിട്ട് അവൻ തിരിച്ചു വന്ന് അവനും വന്ന് സിറ്റൗട്ടിലിരിക്കും. ഞങ്ങൾ ഇത്രയും ഈ ഒരു മൊമെൻ്റ് ജീവിതത്തിൽ ഒരിക്കലും ഇനി എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. കാരണം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറി, അത് നഷ്ടപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പോലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നത് മാറുന്നില്ല. അതെനിക്ക് തന്ന സെക്യൂരിറ്റി ഫീലിംഗ്, ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അപ്പോൾ കുടുംബത്തിൽ ആയിരിക്കുന്ന, ഇപ്പം ഫാമിലിക്കൊപ്പം ഉള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒരുമിച്ചിരിക്കുക, നിങ്ങൾ പ്രശ്നത്തിലാണെങ്കിൽ പരസ്പരം സഹായിക്കുക, നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നതുപോലെ അവരെ തിരിച്ചു കൊണ്ടുവരിക, സന്തോഷത്തോടെ മുന്നോട്ട് പോകുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ദൈവം മനുഷ്യന് ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന മമ്മിയെ കണ്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ കണ്ണടച്ച് കിടക്കുമായിരുന്നു, എനിക്ക് ഭയങ്കര മടിയായിരുന്നു രാവിലെ എഴുന്നേൽക്കുക. പക്ഷേ മമ്മിയുടെ പ്രാർത്ഥന ഇന്നും എൻ്റെ ചെവി മുഴങ്ങുന്നുണ്ട്. സന്ധ്യാസമയത്ത് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ 4 പേരും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ആ സമയത്ത് ഞാനും എൻ്റെ ബ്രദറും ചിരിക്കുന്നതും കളിക്കുന്നതും മമ്മിയുടെ പ്രാർത്ഥന ഞങ്ങളിങ്ങനെ ചൊറിയുന്നതും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത്
എൻ്റെ കുടുംബത്തിലും ഞാനത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യണം. നഷ്ടപ്പെട്ട നമ്മുടെ കുടുംബജീവിതങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം, പരസ്പരം സ്നേഹിക്കണം, ഏതൊരവസ്ഥയിലും കൂടെ ഉണ്ടെന്നുള്ള ഒരു 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 വാക്ക് കുടുംബത്തിൽ കൂടെ നമ്മൾ കൊടുക്കണം. ഇതിനെല്ലാം സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കുടുംബം എല്ലാവർക്കും തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഇതുമായിട്ട് വരാം, മാക്സിമം ശ്രമിക്കാം. എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.